ഏതാണ്ട് 25 കോടി വർഷങ്ങൾക്ക് മുന്നേയായിട്ട് മെസോസോയിക് കാലഘട്ടത്തിലായിരുന്നു ദിനോസർ വർഗങ്ങൾ ഭൂമിയിൽ കാണപ്പെട്ടിരുന്നത്. അതിനുശേഷം അവ മൺമറഞ്ഞു പോയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 6.5 കോടി വർഷവും കഴിയുകയുണ്ടായി. അക്കാലം അത്രയും അവ വെറുതെ ജീവിച്ചു പോകുന്ന ഒരു ജീവിവർഗമായിരുന്നില്ല. കരയിലായാലും വെള്ളത്തിലായാലും ആകാശത്തിലായാലും അവ ഭൂമിയെ അടക്കി ഭരിച്ചിരുന്നു. പറക്കാത്ത തരം ദിനോസർ വിഭാഗങ്ങളിൽ നിന്നാണ് പറക്കുന്ന തരത്തിലുള്ള ദിനോസർ വിഭാഗങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. ടെറോഡാക്ടൈൽസ്, ടെറോഡാസ്ട്രോ, റാംഫോറിംഗസ്, യൂഡൈമോർഫഡോൺ, ടാപ്പിജെറ, ഓർണിത്തോചീറസ് തുടങ്ങിയ പറക്കുന്ന തരത്തിലുള്ള ദിനോസർ വർഗങ്ങളായിരുന്നു അക്കാലത്ത് ആകാശം ഭരിച്ചിരുന്നു എന്നൊക്കെ പറയാം. ഓർക്കുക, ഇതൊക്കെ കഴിഞ്ഞ അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ ബേഡ്സ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇവയിൽ നിന്നാണ് ഇന്നത്തെ ബേഡ്സുകൾ ഉണ്ടായതെന്നൊക്കെ പറയാം. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ഭൂമിയിലെ പ്രത്യേകിച്ചും ഏവിയൻ വേൾഡിലെയൊക്കെ കിങ്സ് ആയിരുന്നു ദിനോസറുകൾ. ദിനോസറുകളെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. എന്നാൽ ഈ ദിനോസറുകളൊക്കെ വരുന്നതിന് മുന്നേ, നമ്മൾ പറഞ്ഞു ദിനോസറുകളുടെ ഉത്ഭവം 25 കോടി വർഷങ്ങൾക്ക് മുന്നേയാണെന്നത്. അതിനും 10 കോടി വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയെയും പ്രത്യേകിച്ച് ഏവിയൻ വേൾഡിനെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ അധിവസിച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തെ കാർബോണിഫറസ് പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് വന്നിട്ട് 360 മില്യൺ വർഷങ്ങൾ മുതൽ 300 മില്യൺ വർഷങ്ങൾ വരെയാണ്. അതായത് 36 കോടി വർഷങ്ങൾക്ക് മുന്നേയുള്ളൊരു കാലഘട്ടം എന്ന് പറയാം. അക്കാലത്ത് ഭൂമിയിൽ ഗണ്യമായ രീതിയിലുള്ള കൽക്കരി നിക്ഷേപം ഉണ്ടായിരുന്നതിനാലാണ് കാർബോണിഫറസ് എന്ന നാമകരണം ഈ ഒരു പീരിയഡിന് ലഭിച്ചത്. ഇന്നത്തെ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക തുടങ്ങിയ ഭാഗങ്ങളിലായിരുന്നു അക്കാലത്തുണ്ടായിരുന്ന ഭൂരിഭാഗം വരുന്ന കൽക്കരി നിക്ഷേപവും. ഓർക്കുക, അക്കാലത്ത് നമ്മളിന്ന് കാണപ്പെടുന്ന ആധുനിക ഭൂഖണ്ഡങ്ങളൊന്നും തന്നെ ഇല്ല, അതൊന്നും തന്നെ വേറിട്ട് വന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആദ്യകാലത്ത് ഈ പറഞ്ഞ 7 ഭൂഖണ്ഡങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവയെല്ലാം ചേർന്ന ഒരൊറ്റ ഭൂഖണ്ഡം അല്ലെങ്കിൽ ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിനെ നമ്മൾ പാൻജിയ എന്ന് വിളിക്കുകയുണ്ടായി. എന്നാൽ ഈ പാൻജിയ രൂപപ്പെടുന്നതിന് മുന്നേയുള്ള പീരിയഡാണ് ഈ കാർബോണിഫറസ്. ആ ഒരു സൂപ്പർ കോണ്ടിനെൻറ്റിനെ വിളിച്ച പേരാണ് യുറാമേരിക്ക എന്നത്. ഇതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ പാൻജിയ എന്ന സൂപ്പർ കോണ്ടിനെൻറ്റ് രൂപം കൊള്ളുന്നത്. പിന്നീട് ലോറേഷ്യ, ഗോണ്ടാനാലാൻഡ് തുടങ്ങി അവസാനം നമ്മൾ ഇന്ന് പറയുന്ന 7, ചിലരൊക്കെ പറയുന്നത് 8 ആണെന്ന്, അതേസമയം ഭൗമശാസ്ത്രജ്ഞർ പറയുന്നു അത് 6 ആണെന്നും. എന്തൊക്കെയായാലും ആധുനിക ഭൂഖണ്ഡങ്ങൾ അതിനൊക്കെ ശേഷമാണ് വന്നത്. വിഷയത്തിലേക്ക് വരാം. ജന്തുജാലങ്ങൾക്ക് പുറമെ ഈ ഒരു കാർബോണിഫറസ് കാലഘട്ടത്തിൽ ഭൂമിയിൽ നിബിഡമായ വനങ്ങൾ ഉണ്ടായിരുന്നു. പടുകൂറ്റൻ മരങ്ങളായിരുന്നു അതിൽ മിക്കതും. സ്വാഭാവികമായും സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഈ ഒരു ആധിക്യം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിലേക്കും ഓക്സിജൻ്റെ അളവ് കൂടുന്നതിലേക്കും വഴിയൊരുക്കി. നമ്മൾ ഇന്ന് കാണുന്ന പല ഇൻസെക്റ്റുകളുടെയും ഭീമാകാരമായ വലിപ്പമുള്ള പൂർവികരായിരുന്നു അക്കാലത്ത് അധിവസിച്ചിരുന്നതിൽ ഭൂരിഭാഗവും. ഇവയിൽ മിക്കവാറും സ്പീഷീസുകളിലും 6 കാലുകളും 2 pairs ഓഫ് വിങ്സും കാണപ്പെട്ടിരുന്നു. കരയിലും കടലിലും ആകാശത്തിലും ഇത്തരം ജീവജാലങ്ങൾ സുലഭമായിരുന്നു. മെസോസോയിക് കാലഘട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നവരാണ് ദിനോസർ വർഗങ്ങൾ. എന്നാൽ കാർബോണിഫറസിനെ പറ്റി പറയുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ജീവജാലങ്ങളിൽ പ്രമുഖരാണ് ആർത്രോപ്ലെയറയും മെഗാന്യൂറയും. ആർത്രോപ്ലെയറയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ തേരട്ടകളെ നമുക്ക് ഓർമ്മ വരും. അതിൽ തെറ്റൊന്നുമില്ല, തേരട്ടയുടെ ഡയറക്റ്റ് പൂർവികർ തന്നെയാണ് ഈ ആർത്രോപ്ലെയറകൾ. പക്ഷേ സൈസിലും സ്വഭാവത്തിലും അല്പം വ്യത്യാസങ്ങളുണ്ട്. ആർത്രോപ്ലെയറകൾ വിഷമുള്ള ജീവികളായിരുന്നു. 2.5 മീറ്റർ വരെ ലെങ്തും ഇവയ്ക്കുണ്ടായിരുന്നു. അതേസമയം തേരട്ടകൾ ആർ നോട്ട് പോയിസണസ്. എന്നാൽ ഇവരുടെ ബന്ധുവായ സെൻറ്റിപീഡ്സ് അതായത് കൽക്കുഞ്ഞൻ പോലുള്ള ജീവികൾ മാരക വിഷമുള്ളവരാണ്. ഇനി മെഗാന്യൂറയിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവ നമ്മുടെ തുമ്പികളുടെ ആൻസെസ്റ്റർ ആണെന്ന്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവർ ഇൻസെക്റ്റ് തന്നെയാണ്. മെഗാന്യൂറ അതായത് വലിയ ഞരമ്പുള്ള ലാർജ് നെർവ്ഡ് ജീവി എന്നാണ് ഇതിനർത്ഥം. ഇവയുടെ ചിറകിന്മേൽ സിരകൾക്ക് സമാനമായ ഞരമ്പുകൾ കാണപ്പെടുന്നതിനാലാണ് ഈ ഒരു പേര് ലഭിച്ചത്. ഇത്തരം ഞരമ്പുകൾ അല്ലെങ്കിൽ സിരകൾ ഇന്നത്തെ തുമ്പികളിലുമുണ്ട്. ഒരു പ്രാവിനോളം വലിപ്പമുണ്ടായിരുന്ന ഈ ജയന്റ് ഡ്രാഗൺ ഫ്ലൈസ് ഫിസിയോളജിക്കലി ഇന്നത്തെ തുമ്പികളുമായി ഏറെ സാമ്യത പുലർത്തുന്നുണ്ട്. ഇന്നത്തെ തുമ്പികളുടേതിന് സമാനമായി അവയ്ക്കും 2 വലിയ കൺകൂട്ടമുണ്ട്. ഈ 2 വലിയ കൺകൂട്ടങ്ങളിലും 1000 കണക്കിന് ലെൻസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് മികച്ച കാഴ്ച ശക്തിയുണ്ട്. കൂടാതെ ഇവയുടെ വിഷ്വൽ ഫീൽഡ് വരുന്നത് 360 ഡിഗ്രിയാണ്.
ഇന്നത്തെ തുമ്പികൾക്ക് സമാനമായി മെഗാന്യൂറകളും മാംസമുക്കുകളായിരുന്നു. ദിനോസറുകൾക്ക് മുന്നേ ഭൂമിയിൽ ഉരുത്തിരിഞ്ഞ മെഗാന്യൂറകൾ ചെറിയ ചെറിയ ഉരഗങ്ങളെയും പ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് ഭൂമിയെ പ്രത്യേകിച്ചും ഏവിയൻ വേൾഡിനെ അടക്കി ഭരിച്ചിരുന്നു. ഇന്നത്തെ വടക്കേ അമേരിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് അന്ന് അവയെ കണ്ടിരുന്നത്. നമ്മൾ മുന്നേ പറയുകയുണ്ടായി മെഗാന്യൂറ ഒരു ഇൻസെക്റ്റ് ആണെന്ന്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകാനിടയുണ്ട്, ഇൻസെക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രാണികളല്ലേ? ഈ പ്രാണികളെന്ന് വെച്ചാൽ അവ ചെറുതായിരിക്കില്ലേ? ഒരു പ്രാവിനോളമൊക്കെ വലിപ്പമുള്ള ഈ ഒരു ജീവി എങ്ങനെ ഇൻസെക്റ്റ് ആവുക എന്നൊക്കെയാവും. ഓർക്കുക, യഥാർത്ഥത്തിൽ ഒരു ജീവി ഇൻസെക്റ്റ് ആണോ എന്ന് തെളിയിക്കാൻ അതിൻ്റെ സൈസ് നിർണ്ണയിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഒരു ജീവിക്ക് 6 കാലുകളും 2 pairs of wings ഉണ്ടെങ്കിൽ അത് ഇൻസെക്റ്റ് ആണ്. സോ ഇവിടെ മെഗാന്യൂറകൾക്കും ഇന്നത്തെ തുമ്പികളെ പോലെ തന്നെ 6 കാലുകളുണ്ടായിരുന്നു, 2 pairs of wings ഉണ്ട്. നിർഭാഗ്യവശാൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇത്തിരി കുഞ്ഞന്മാരായ ഇൻസെക്റ്റുകളെയാണെന്ന് മാത്രം. പല വീഡിയോകളിലും മറ്റുമായി പറയുന്നത്ര ഭീകര ജീവികളൊന്നുമല്ല ഈ മെഗാന്യൂറകൾ. ഒരു പ്രാവിനോളം വലിപ്പമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഈ വലിപ്പമൊക്കെ വരുന്നത് ഇവയുടെ ചിറകിന്മേലാണ്. ബോഡി മാത്രമെടുത്താൽ അത്രയ്ക്കൊന്നും വരുന്നില്ല. മാത്രവുമല്ല, ബയോളജിക്കലി ഇന്നത്തെ തുമ്പികളിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇന്നത്തെ തുമ്പികൾക്ക് സമാനമായി കുളങ്ങൾ, അരുവികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയുടെ അതിരുകളോട് ചേർന്നായിരുന്നു ഇവയും വസിച്ചിരുന്നത്. പ്രജനനത്തിനും ഇരതേടലിനുമായിട്ടാണ് ഇവ ജലാശയത്തെ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആകെ ഒരു ശത്രു എന്ന് പറയാനുണ്ടായിരുന്നത് അക്കാലത്ത് ജലാശയങ്ങളിലും മറ്റുമായി ജീവിച്ചിരുന്ന മുതലകൾക്ക് സമാനമായ മെലിഞ്ഞ തരത്തിലുള്ള ഉഭയജീവികളായിരുന്നു. ഈ ജീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ, ഈ ജീവി വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്ന ഇരകളെ വായുവിലേക്ക് പെട്ടെന്ന് കുതിച്ചുയർന്ന് അകത്താക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് മാത്രം മെഗാന്യൂറകൾക്ക് ഇതൊരു വലിയ അടിയായി മാറി. മെഗാന്യൂറകളടക്കം കാർബോണിഫറസ് പീരീഡിലെ ഇൻസെക്റ്റുകൾക്ക് എങ്ങനെ ഇത്രമാത്രം വലിപ്പമുണ്ടായിരുന്നതിൽ ഇപ്പോഴും ശാസ്ത്രത്തിന് വലിയ ഐഡിയ ഒന്നുമില്ല. അക്കാലത്തെ ഓക്സിജന്റെ അളവ് കൂടിയതുകൊണ്ടാണ് ഈ ഒരു വലിപ്പം ഇവയ്ക്ക് ലഭിച്ചതെന്ന് ഒരു കൂട്ടം ഗവേഷകർ വാദിക്കുമ്പോൾ, അതിലും കുറഞ്ഞ അളവിലുള്ള ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെട്ടിരുന്ന കാലത്ത്, അതായത് ഏതാണ്ട് 15 മുതൽ 18% അറ്റ്മോസ്ഫിയർ ഓക്സിജൻ ലെവലുള്ള ഒരു സമയത്തായിരുന്നു ഭീമാകാരന്മാരായ സെറാപോഡ വിഭാഗത്തിലുള്ള ദിനോസറുകളൊക്കെ അധിവസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാദങ്ങൾക്കൊക്കെ ഇനിയും ഒരു വ്യക്തത വരാനുണ്ട്. ഇന്നത്തെ തുമ്പികളെ പോലെ തന്നെ ഇവയ്ക്ക് ശക്തമായ കാലുകളുണ്ടായിരുന്നു. ഇരകളെ റാഞ്ചാനും കീറി മുറിച്ച് ഭക്ഷിക്കാനുമൊക്കെയാണ് ഈ ഒരു കാലുകൾ ഇവ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവയ്ക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് ഇവയുടെ പറക്കലായിരുന്നു. ആധുനിക കാലത്തെ ഒരു ഹെലികോപ്റ്റർ മരങ്ങൾക്കിടയിലൂടെ ചേർന്ന് പറക്കുമ്പോഴുണ്ടാകുന്ന പ്രതീതികൾക്ക് സമാനമായിരുന്നു ഇവ മരങ്ങൾക്കിടയിലൂടെ പറക്കുമ്പോഴും. കൂടാതെ ഇന്നത്തെ തുമ്പികൾക്ക് സമാനമായി മുകളിലോട്ടും താഴോട്ടും പിറകോട്ടുമൊക്കെ പറക്കാൻ ഇവയ്ക്കും കഴിയുമായിരുന്നു. ഹെലികോപ്റ്ററുകളെ പോലെ തന്നെ മിഡ് എയറിൽ നിൽക്കാനും ഇവക്ക് കഴിയുമായിരുന്നു. നമുക്കിനി ഇന്നത്തെ തുമ്പികളിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുമ്പികളെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. വിശദമായൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. സൈസിലുള്ള ഒരു വ്യത്യാസം മാറ്റി നിർത്തിയാൽ യഥാർത്ഥത്തിൽ മെഗാന്യൂറയിൽ കാണുന്ന എല്ലാ സവിശേഷതകളും ഇന്നത്തെ തുമ്പികളിൽ നമുക്ക് കാണാനായി കഴിയും. ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ജീവജാലങ്ങളിൽ പറക്കാൻ കഴിവുള്ളത് പ്രാണികൾക്കും ബേഡ്സിനുമാണ്. പറക്കുന്ന അണ്ണാനും മത്സ്യവുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നവരൊക്കെ മനസ്സിലാക്കുക, അവയൊന്നും പറക്കുകയല്ല ചെയ്യുന്നത്, അതിനെ ഗ്ലൈഡിംഗ് എന്നാണ് വിശേഷിപ്പിക്കുക. എന്നാൽ പക്ഷികൾക്ക് മുന്നേ ആകാശത്തേക്ക് ചിറകടിച്ചുയർന്ന് ആവാസ വ്യവസ്ഥ ഒരുക്കിയ വിഭാഗമാണ് ഈ പ്രാണികൾ അഥവാ ഇൻസെക്റ്റുകൾ. കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇവ പുതിയ പുതിയ ആവാസ വ്യവസ്ഥകൾ കോൺക്വയർ ചെയ്തു. അങ്ങനെ ഈ ഇൻസെക്റ്റുകൾ വൺ ഓഫ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ആൻഡ് സക്സസ്ഫുൾ ആനിമൽ ക്ലാസസ് ആയി മാറുകയുണ്ടായി. ഓർക്കുക, ഇപ്പോഴും ഈ ഒരു പൊസിഷൻ ഇൻസെക്റ്റുകളുടെ കയ്യിൽ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇൻസെക്ട് വിഭാഗത്തിലെ തന്നെ അല്പം വിരുദ്ധന്മാരാണ് തുമ്പികൾ. ഇന്ന് ഈ ലോകത്തിൽ 700 ജനസുകളിലായി 7000 സ്പീഷീസ് തുമ്പികൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ 500 സ്പീഷീസ് തുമ്പികൾ നമ്മുടെ രാജ്യത്തുണ്ട്. തുമ്പികൾ പ്രധാനമായും 3 വിഭാഗമുണ്ട്: കല്ലൻ തുമ്പികൾ, സോജി തുമ്പികൾ, അനിസോസൈഗോപ്റ്റർ വിഭാഗം തുമ്പികൾ. ഈ 3 വിഭാഗത്തെയും വെച്ച് നോക്കുമ്പോൾ ഇതിലേറ്റവും ശക്തരാരാണെന്നൊക്കെ ചോദിച്ചാൽ അത് കല്ലൻ തുമ്പികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെഗാന്യൂറ ഏറ്റവും സാമ്യം പുലർത്തുന്നത് കല്ലൻ തുമ്പികളുമായിട്ടാണ്. മെഗാന്യൂറക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ 2 കണ്ണുകളിൽ 1000 ലെൻസുകൾ അടങ്ങിയ ഒരു ഐ സ്ട്രക്ചർ തന്നെയാണ് തുമ്പികൾക്കുമുള്ളത്. അതുപോലെ തന്നെ മനുഷ്യർക്ക് അതീതമായ നിറങ്ങൾ ഇവയ്ക്ക് കാണാൻ കഴിയും. മെഗാന്യൂറയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ തുമ്പികൾക്കും 360° വിഷ്വൽ ഫീൽഡ് ഉണ്ട്. മിക്ക തുമ്പികളും ദേശാടന പ്രിയരാണ്. മിക്ക ഉഷ്ണമേഖലാ രാജ്യങ്ങളിലുമായി കാണപ്പെടുന്ന കല്ലൻ തുമ്പിയിനമായ തുലാത്തുമ്പികൾ ഇതിനുദാഹരണമാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൂട്ടങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രം താണ്ടി ആഫ്രിക്കയിലേക്ക് ഇവ സഞ്ചരിക്കാറുണ്ട്. പ്രജനനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദേശാടനം. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്.
ഓർക്കുക, സെപ്റ്റംബർ ഒക്ടോബറിൽ നിന്ന് ഇവിടെ നിന്ന് പോയ തുമ്പികളല്ല ഇവിടെ ജൂലൈയിൽ തിരിച്ചെത്തുന്നത്. മിനിമം ഇവയുടെ 4 തലമുറയെങ്കിലും ഇതിനോടകം പിന്നിട്ടിട്ടുണ്ടാവും. കാനഡയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ദേശാടനം നടത്തുന്ന മൊണാർക്കുകളേക്കാൾ ദൂരം താണ്ടുന്നവരാണ് തുലാത്തുമ്പികൾ. പല ആളുകളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് ഈ തുമ്പികളുടെ പറക്കൽ കണ്ടാണ് മനുഷ്യർ ഹെലികോപ്റ്റർ നിർമ്മിച്ചതെന്ന്. എന്നാൽ അത് തെറ്റാണ്. അതിന് മനുഷ്യരെ സ്വാധീനിച്ചത് ഹമ്മിംഗ് ബേർഡുകളാണ്. തുമ്പികൾ എന്നല്ല, മിക്ക ഇൻസെക്റ്റുകളുടെയും ഏക ലക്ഷ്യം മരിക്കുന്നതിന് മുന്നേ ഇണ ചേരുക എന്നതാണ്. കാരണം അവ കൂടുതൽ കാലമൊന്നും ജീവിക്കാറില്ല. ചില ഇനം ഡ്രാഗൺ ഫ്ലൈസ് ആഴ്ചകൾ മാത്രമാണ് ജീവിക്കാറുള്ളത്. അതേസമയം 6 മാസവും 1 വർഷവും ജീവിക്കുന്ന ഡ്രാഗൺ ഫ്ലൈസും നിലവിലുണ്ട്. 1 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയുള്ള നീളത്തിലുള്ള തുമ്പികളെയാണ് പൊതുവെ നമുക്കിടയിൽ ഇപ്പോൾ കാണാറുള്ളത്. മെഗലോപ്രീപസ് റിലേറ്റസ് എന്ന തുമ്പി സ്പീഷീസ് ആണ് ഇന്ന് കാണുന്നവയിൽ വെച്ച് ഏറ്റവും വലിയ തുമ്പി ഇനം. 19 സെന്റിമീറ്ററാണ് ഇവയുടെ വിങ് സ്പാൻ. സെൻട്രൽ അമേരിക്കയിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. തുമ്പികളുടെ പൂർവികരായിരുന്ന മെഗാനൂറയ്ക്ക് വേട്ടക്കാരില്ലായിരുന്നുവെങ്കിലും തുമ്പികൾക്ക് വേട്ടക്കാരുണ്ട്. പക്ഷികളും താറാവുകളും ചില ഇനം വണ്ടുകളും മനുഷ്യരും ഇവയുടെ ശത്രുക്കളാണ്. ഇന്തോനേഷ്യയിലെ ജനങ്ങൾ തുമ്പികളെ പിടിച്ച് ഭക്ഷണമാക്കി കഴിക്കുന്ന പതിവുണ്ട്. തുമ്പികൾ ടോക്സിക് ആണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ ഇവയ്ക്ക് വിഷമില്ല. അതേസമയം ഉറുമ്പുകൾ, തേനീച്ചകൾ, പല്ലികൾ തുടങ്ങിയവയ്ക്കൊക്കെ വിഷഗ്രന്ഥികളുണ്ട്. തുമ്പികളുടെ ചിറകുകൾ കാഴ്ചയിൽ സുതാര്യമായി തോന്നുമെങ്കിലും ഇവയുടെ ചിറകിന്മേൽ സിരകളുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളാൽ കഴിയുന്ന ഇരകളെയൊക്കെ റാഞ്ചിയെടുത്ത് പറക്കാൻ ഇവയ്ക്ക് ഈ ചിറകുകൾ സഹായിക്കുന്നുണ്ട്. ശക്തമായ കാലുകൾ ഉള്ളതിനാൽ തന്നെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവയ്ക്ക് ഭക്ഷിക്കാനും സാധിക്കും. തുമ്പികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മനുഷ്യർ റോബോട്ടുകൾ, ഡ്രോണുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത്. തുമ്പികളുടെ പ്രധാന ഇരകൾ കൊതുകുകളും ഈച്ചകളുമാണ്. ചുരുക്കി പറഞ്ഞാൽ വീടിനടുത്തോ പൂന്തോട്ടത്തിനടുത്തോ 2 അതിലധികമോ തുമ്പികളുണ്ടെങ്കിൽ കൊതുകു ശല്യം തീരും. ഒരു തുമ്പി തൻ്റെ ഇരയെ കണ്ടുമുട്ടിയാൽ പിന്നെ അതിനകത്താക്കി അടങ്ങും. ഇവയുടെ അറ്റാക്കിംഗ് സ്ട്രൈക്ക് റേറ്റ് 95%. തുമ്പികൾക്ക് അവയുടെ ഇരകളെ കീറി മുറിക്കാൻ തരത്തിലുള്ള പല്ലുകളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ തൊലി മുറിക്കാൻ മാത്രമുള്ള കാഠിന്യമൊന്നും ആ പല്ലുകൾക്കില്ല. മണിക്കൂറിൽ 17 മുതൽ 38 മൈൽ വരെ വേഗതയിൽ പറക്കാനായി ഇവയ്ക്ക് കഴിയും. മുട്ടയിടാനായി കടൽ ജലം വരെ തിരഞ്ഞെടുക്കുന്ന തുമ്പി വർഗ്ഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. മുട്ട വിരിഞ്ഞെത്തുന്ന തുമ്പികളുടെ നിംഫുകൾ മലദ്വാരത്തിലൂടെയാണ് ശ്വസിക്കുന്നത്. മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ഗില്ലുകൾക്ക് സമാനമായ അവയവങ്ങൾ ഇവയുടെ മലദ്വാരത്തിൽ കാണും. തുമ്പികൾക്ക് അവയുടെ ചിറകുകൾ 1 സെക്കൻഡിൽ 30 തവണ ഫ്ലാപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേസമയം ഒരു തേനീച്ചയ്ക്ക് 1 സെക്കൻഡിൽ 300 തവണ തൻ്റെ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞു തുമ്പികൾക്ക് 2 കൺകൂട്ടങ്ങളാണുള്ളത്. ഈ കൺകൂട്ടങ്ങളിലായി 1000 ലെൻസുകളാണെന്നും പറഞ്ഞു. ഏതാണ്ട് 30,000 വരുന്ന ലെൻസുകൾ ഈ കൺകൂട്ടങ്ങളിലുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. തുമ്പികളുടെ മുഖം ഈച്ചകളുടെ മുഖത്തിനോട് സാമ്യമുണ്ടെങ്കിലും ഈച്ചകളുമായി തുമ്പികൾക്ക് യാതൊരു ബന്ധവുമില്ല. തുമ്പികൾ പരിസ്ഥിതിയുടെ ഇൻഡിക്കേറ്റേഴ്സ് കൂടിയാണ്. തുമ്പികളെ കാണാതായി തുടങ്ങിയാലോ, തുമ്പികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് കണ്ടാലോ, നമുക്കുറപ്പിക്കാൻ പരിസ്ഥിതിയിൽ എന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന്. ഇതിന് മികച്ച ഉദാഹരണമാണ് കാസർഗോഡുണ്ടായ എൻഡോസൾഫൻ വിഷബാധയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വളരെ മുമ്പ് തന്നെ അവിടങ്ങളിലെ തുമ്പികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ കുറവ് വന്നിരുന്നു എന്നുള്ള പഠനങ്ങൾ. അതൊരു മുന്നറിയിപ്പായിരുന്നു. അതിനെ ഗൗനിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പിന്നീടുണ്ടായ ദുരന്തങ്ങളുടെ വ്യാപ്തി നമുക്ക് കുറയ്ക്കാനാകുമായിരുന്നു. മനുഷ്യരെ സംബന്ധിച്ച് തുമ്പികൾ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. മാത്രവുമല്ല, മനുഷ്യരുടെ മിത്രങ്ങളാണ് തുമ്പികൾ. തുമ്പികൾ ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണമാണെങ്കിലും ജലാശയ മലിനീകരണവും കീടനാശിനികളുടെ പ്രയോഗവുമാണ് ഇതിൻ്റെ പ്രധാന കാരണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.